പിണറായി ഒഴികെ മുഴുവൻ പുതുമുഖങ്ങളെയാണ് നിർത്തി സിപിഎം മന്ത്രി പട്ടിക. കെ കെ ശൈലജയ്ക്ക് മന്ത്രിസ്ഥാനമില്ല. എം ബി രാജേഷ് സ്പീക്കറാകും. ആർ ബിന്ദു, വി ശിവൻകുട്ടി, വീണ ജോർജ്, മുഹമ്മദ് റിയാസ് എന്നിവരും ഇടതു സ്വതന്ത്രൻ വി അബ്ദുറഹ്മാനും മന്ത്രിമാരാകും. സിപിഎം സംസ്ഥാന കമ്മിറ്റിയിലാണ് തീരുമാനം. നയപരമായ തീരുമാനമാണിതെന്നും യോഗ്യരല്ലാത്തതുകൊണ്ടല്ല ആരെയും മാറ്റി നിർത്തിയതെന്നും സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം നേതാക്കൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്തും രണ്ട് തവണ തുടർച്ചയായി മത്സരിച്ചവർ മാറി നിന്ന് പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്ന തീരുമാനം പാർട്ടി എടുത്തല്ലോ. പുതിയ ആളുകൾ നല്ല കഴിവുള്ളവർ ധാരാളം ഉള്ളതുകൊണ്ട് അവർക്ക് അവസരം ലഭിക്കുക എന്ന ഒരു നയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിന് നല്ല അംഗീകാരം കിട്ടിയ ജനങ്ങൾ. അതുകൊണ്ടാണ് മന്ത്രിസഭ വരുമ്പോഴും അതേ നിലപാട് തന്നെ സ്വീകരിക്കാൻ തീരുമാനം. ഒരിക്കലും അതിനേക്കാളൊക്കെ പ്രഗത്ഭന്മാരായ ആളുകൾ കേരളത്തിൽ മന്ത്രിസഭയിൽ നിന്ന് മാറിയിരുന്നിട്ടില്ലേ? ശൈലജ ടീച്ചർ പ്രഗത്ഭയായിരുന്നു, നല്ല അംഗീകാരം നേടിയിട്ടുണ്ട്. ഐസക് മോശമായിരുന്നു, മത്സരിച്ചില്ല എന്നുള്ളതല്ലേ ഉള്ളൂ. ഇ പി ജയരാജൻ മോശമായിരുന്നു, അപ്പൊ അത് നോക്കിയിട്ട് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട വകുപ്പിൽ തന്നെ മാഷിനെ പ്രതീക്ഷിക്കും. വകുപ്പ് നിശ്ചയിച്ചോ? എല്ലാം പുതുമുഖങ്ങളാണല്ലോ. കെ കെ ശൈലജയെ മാറ്റാനുള്ള തീരുമാനം എന്താ മാഷ? എല്ലാവരെയും മാറ്റാനാണ് തീരുമാനം, പുതിയ തീരുമാനം. മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിൽ പ്രതികരണവുമായി കെ കെ ശൈലജ. കോവിഡ് പ്രതിരോധം താൻ ഒറ്റയ്ക്ക് നടത്തിയതല്ല, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ടീം വർക്കായിരുന്നു അത്. താൻ മാത്രമല്ല മന്ത്രിസഭയും മികച്ച പ്രകടനം നടത്തി, നല്ല നിലയിൽ പ്രവർത്തിക്കാനായതിനാൽ സന്തോഷമുണ്ട്. ജനങ്ങൾ നൽകുന്ന സ്നേഹത്തിനും നന്ദിയുണ്ടെന്നും പുതിയ തലമുറ വരുന്നത് സ്വാഗതാർഹമാണെന്നും കെ കെ ശൈലജ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പും ചേർന്ന് എല്ലാ മന്ത്രിമാരും ചേർന്നാണ് നയിച്ചത്. അതിൽ ഒരു ആരോഗ്യ പ്രശ്നം നടന്നിട്ട് രണ്ട് പങ്കെയാണ് നിർവഹിച്ചിട്ടുണ്ട്. ഈ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരോട് അവർക്ക് പൊതുജനങ്ങൾക്ക് സ്നേഹമുണ്ട്. അതുകൊണ്ടാണല്ലോ വീണ്ടും ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. ആ സ്നേഹത്തിന് എന്റെ ഒരു 100 നന്ദി. എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ട് പുതിയ തലമുറ വരുന്നത് എപ്പോഴും സ്വാഗതാർഹമാണ്. പൊതുജനങ്ങളുടെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ശരവേട്ടിക്ക് എന്ന് പറയുന്ന വ്യക്തിക്കല്ല, അത് ഒരു മന്ത്രിസഭയ്ക്കും അതിന്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാം കൂടി കിട്ടിയതാണ്. അതേസമയം എം ബി ജയരാജൻ, അനന്ത്ഗോപൻ, സൂസൻ കോടി, സതീദേവി, സി എസ് സുജാത, പി രാജേന്ദ്രൻ എന്നിവർ കെ കെ ശൈലജയെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ വീണ്ടും ചേരും. മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിക്കാനാണ് യോഗം ചേരുക. വി വി അരുൺ ചേരുന്നു. അരുൺ, ശൈല ടീച്ചറുടെ കാര്യമാണ് എല്ലാവരും എടുത്തു പറയുന്ന, മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നില്ല എന്നുള്ള എതിർപ്പുകളും പരാതികളും ഒക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. നാളെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണ്ടും യോഗം ചേരുകയാണ്. വകുപ്പുകളുടെ കാര്യത്തിൽ നാളെ തീരുമാനമുണ്ടാകും. ഇന്നിപ്പോൾ നടന്ന യോഗത്തിൽ തന്നെ ശൈല ടീച്ചറെ മന്ത്രിയാക്കിയില്ല എന്ന പരാതി, ഇല്ലെങ്കിൽ ശൈല ടീച്ചർക്ക് വേണ്ടി സംസാരിച്ചത് ആരൊക്കെയാണ്, ഇന്ന് എന്തായിരുന്നു സംഭവിച്ചത്, മന്ത്രിമാരുടെ കാര്യം കൂടി വിശദീകരിക്കാം. കെ കെ ശൈലജ മന്ത്രിയായില്ല എന്ന് തന്നെയാണ് രണ്ടാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരെ തീരുമാനിച്ച് പ്രഖ്യാപിക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിന് കാരണം ആദ്യ പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രിമാരിലൊരാളെന്ന് പൊതുജനത്തിന് ബോധ്യമുള്ള നേതാവായിരുന്നു കെ കെ ശൈലജ. ആരോഗ്യ വകുപ്പിൻ്റെ ആരോഗ്യ മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനത്തിന് അന്തർദേശീയ അംഗീകാരങ്ങൾ പോലും നിരവധി തേടിയെത്തിയ മന്ത്രി. നിപ്പയുടെ കാലത്തും അതുപോലെ തന്നെ കോവിഡിൻ്റെ കാലത്തുമൊക്കെ മുന്നിൽ നിന്ന് ആരോഗ്യ രംഗത്തെ നയിച്ച മന്ത്രി. അത്തരമൊരു നേതാവിനെ, അതും വനിതാ നേതാവിനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് അത്ര പെട്ടെന്ന് ആരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. പക്ഷേ സി പി എമ്മിൻ്റെ തീരുമാനം, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. പുതുമയുള്ള പുതുമുഖങ്ങളെ നിലനിർത്തിക്കൊണ്ടുള്ള മന്ത്രിസഭ, ഭാവി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു മന്ത്രിസഭ. അവിടെ കെ കെ ശൈലജ എന്നല്ല, തൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന മറ്റാരും വേണ്ട നിലപാടിലേക്ക് പിണറായി വിജയൻ എത്തിച്ചേരുകയായിരുന്നു. അതിന് സി പി എമ്മിൻ്റെയും പിന്തുണ ഉണ്ടായി. സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ കാര്യമായ എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ സംസ്ഥാന സമിതി യോഗത്തിൽ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. 6 നേതാക്കൾ ഈ തീരുമാനത്തിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നു. കെ കെ ശൈലജയെ ഒഴിവാക്കുന്നത് അംഗീകരിക്കാനാകാത്ത കാര്യമാണ്, പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടാനാകാത്ത കാര്യമാണെന്ന വിമർശനമുയർന്നു. ഔചിത്യം ബോധമില്ലാത്ത തീരുമാനങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നു എന്ന വിമർശനവും സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നു വന്നു. ഏതായാലും ആ തീരുമാനത്തെ, അത്തരം വിമർശനങ്ങളെ സി പി എം ന്യായീകരിച്ചത് മറുപടിയായി പൊളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ഇതൊരു പൊതുവായ തീരുമാനമാണ്, ഒറ്റക്കെട്ടായുള്ള തീരുമാനമാണ്. ഇത്തരത്തിൽ എല്ലാവരെയും മാറ്റം തീരുമാനിക്കുമ്പോൾ ഒരാൾക്ക് മാത്രം ഇളവ് നൽകുന്നത് ശരിയായ രീതിയല്ല, ശരിയായ കീഴ്വഴക്കമല്ല അത് സൃഷ്ടിക്കുക. അതുകൊണ്ട് തന്നെ ആ തീരുമാനം വേണമെന്ന നിലപാടിൽ നേതൃത്വം ഉറച്ചു നിന്നു. അങ്ങനെയാണ് കെ കെ ശൈലജയെ മാറ്റാനും പകരം കെ രാധാകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒഴികെ ബാക്കിയെല്ലാം ആദ്യമായി മന്ത്രിസഭയിലേക്ക് എത്തുന്ന പുതുമുഖങ്ങൾക്ക് അവസരം നൽകാനും സി പി എം തീരുമാനമെടുത്തത്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളി നിറഞ്ഞ തീരുമാനമാണ്. പക്ഷേ
നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ ഇതിനും വലിയ വെല്ലുവിളി സി പി എം ഏറ്റെടുത്തു. ഇപ്പോൾ പാർട്ടി നേതാക്കൾ നമുക്ക് എല്ലാ നേതാക്കളും പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത് പാർട്ടിയെ നയിക്കുന്നത് സർക്കാരെ നയിക്കുന്നത് കൃത്യമായ നയപരിപാടിയാണ്, പ്രകടനപത്ര അടിസ്ഥാനത്തിലാണ് ഇടതുമുന്നണി സർക്കാർ പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ ആര് വന്നാലും ഈ മന്ത്രിസഭയിലുള്ള എല്ലാവരും അവരുടെ ചുമതലകൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിവുള്ളവരാണ്. ഒരു വ്യക്തി തന്നെ വേണം ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ഈ വെല്ലുവിളി മറികടക്കാനാകുമെന്ന പ്രതീക്ഷയാണ് സി പി എം നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ഏതായാലും ഒരു പുതിയ മാറ്റം, തലമുറ മാറ്റം തന്നെയാണ് പിണറായി വിജയൻ ലക്ഷ്യമിടുന്നത്. ഈ അഞ്ചു വർഷത്തെ മന്ത്രിസഭ മാത്രമല്ല, തുടർന്നും ഇടതുമുന്നണിക്ക് അധികാരം ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ സി പി എം ഭരിക്കുമ്പോഴൊക്കെ ആരാകണം മന്ത്രിസഭയിൽ വരേണ്ടത്, ആരാകണം നയിക്കേണ്ടത് എന്ന തീരുമാനമാണ്. കൃത്യമായി ഒരു പുതുതലമുറയെ വാർത്തെടുക്കുകയാണ്. നമുക്ക് ആ മന്ത്രിമാരുടെ പട്ടിക എടുത്താൽ കൃത്യം മനസ്സിലാകും. എം വി ഗോവിന്ദൻ മുതിർന്ന നേതാവാണ്, അത് കഴിഞ്ഞ് മാറ്റി നിർത്തിയാൽ മുഹമ്മദ് റിയാസ്, എം പി രാജേഷ്, അദ്ദേഹം സ്പീക്കറാണെങ്കിൽ പോലും എം പി രാജേഷ്, കെ എൻ ബാലഗോപാൽ, പി രാജീവ്, വീണ ജോർജ്, അത്തരത്തിൽ വലിയ ചെറുപ്പക്കാരുടെ ഒരു നിര. അതിനൊപ്പം തന്നെ എം എൽ എ നിരയിൽ രണ്ടും മൂന്നും ടേം പ്രവർത്തന പരിചയമുള്ള വി ശിവൻകുട്ടിയെപ്പോലെ, വാസവനെപ്പോലെയുള്ള സംഘടനാ രംഗത്ത് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുവരുന്ന നേതാക്കളുടെ ഒരു നിര. അത്തരത്തിൽ കൃത്യമായി സ്വരീയ സമ്പന്നതയും അതായത് ഒരുപക്ഷെ മന്ത്രി എന്ന നിലയിലുള്ള വൈദ്യ സമ്പന്നത മാത്രമല്ല, ട്രേഡ് യൂണിയൻ രംഗത്ത് സംഘടനാ രംഗത്തൊക്കെ കഴിവ് തെളിയിച്ച ഒരു നേതൃനിര ഈ മന്ത്രിസഭയിലുണ്ട്. എക്കാലത്തും സി പി എം സ്വീകരിക്കുന്ന ഒരു പൊതു നയ സമീപനത്തിൻ്റെ ഭാഗമായി കൂടിയാണ് അത്തരമൊരു തീരുമാനം. 2006 വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ അന്ന് പുതുമുഖങ്ങളുടെ മന്ത്രിമാരുടെ ഒരു നിരയുണ്ടായിരുന്നു. അത് എ കെ ബാലനും തോമസ് ഐസക്കും ജി സുധാകരനും പി കെ ശ്രീമതിയും അടക്കമുള്ള ഒരു പുതുനിര നേതാക്കൾ അന്ന് മന്ത്രിമാരായി മാറി. കഴിഞ്ഞ സർക്കാരിലും ഇ പി ജയരാജനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പോലും ആദ്യമായി മന്ത്രിസഭയിലെത്തുന്നു. അത് സി പി എമ്മിൻ്റെ ഒരു രീതിയാണ്, കീഴ്വഴക്കമാണ്. അതുതന്നെ ഇവിടെ സംഭവിക്കുന്നു. ഇപ്പോൾ ഉണ്ടായത് 10 പേർ ആദ്യമായി മന്ത്രിസഭയിലെത്തുന്നൊരു പ്രത്യേകത മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ടിരുന്ന വെല്ലുവിളികളെ, വിമർശനങ്ങളെ, സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുയർന്ന എതിർ ശബ്ദങ്ങളെ പ്രവർത്തന മികവിലൂടെ മറികടക്കാമെന്നാണ് സി പി എമ്മിൻ്റെ പ്രതീക്ഷ. ആരാണ് പുതിയ മന്ത്രിയാവാരാകുന്നതെങ്കിലും ആരാണ് ആരോഗ്യവകുപ്പിൽ ചുമതലയെത്തുന്നവർ എന്നെങ്കിലും അവർക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയുള്ളത് അവർ താരതമ്യം ചെയ്യപ്പെടുക കെ കെ ശൈലജയുമായി ആയിരിക്കും. 5 വർഷം കെ കെ ശൈലജ ആരോഗ്യരംഗത്ത് പ്രവർത്തിച്ച രീതി, ഡോക്ടർമാരോട് രോഗികളോട് സാധാരണക്കാരോട് ഇടപെട്ട രീതി, അതൊക്കെ തീർച്ചയായും താരതമ്യം ചെയ്യപ്പെടും. അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. അത് മറികടക്കാനായാൽ, അതിലും തെറ്റിനും തെളിയിക്കാനായാൽ ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ തീരുമാനവും വരും വർഷങ്ങളിൽ ഭാവിയിൽ ശരിയെന്ന് തെളിയിക്കപ്പെടും. അതാണ് സി പി നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ. ശരി അരുൺ, ഈ വകുപ്പുകളുടെ തീരുമാനം നാളെയാണ് ഇപ്പോ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയെങ്കിലും എന്തെങ്കിലും സൂചനകൾ ലഭ്യമാണോ? സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ നേരത്തെ തന്നെ ഉള്ള വകുപ്പുകൾ തന്നെയാകും, അതിൽ കാര്യമായ മാറ്റം വരില്ല. ആഭ്യന്തരം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കഴിഞ്ഞ തവണ കൈകാര്യം ചെയ്തത്, ഇത്തവണയും അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിലേതെങ്കിലും തരത്തിലുള്ള മാറ്റം ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഏതായാലും പ്രധാന വകുപ്പുകളിൽ ധനവകുപ്പിൽ ഒരുപക്ഷെ ധനവകുപ്പ് മന്ത്രിയായി കെ എൻ ബാലഗോപാൽ വന്നേക്കാമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. വ്യവസായം പോലുള്ള പ്രധാന വകുപ്പിൽ പി രാജീവ് ഉണ്ടാകും. തദ്ദേശ വകുപ്പിൽ പ്രധാനപ്പെട്ട നേതാവ്, അതായത് എം ബി ഗോവിന്ദനെ പോലെ നേതാക്കൾ ഉണ്ടാകുമെന്ന സൂചന, ഇതെല്ലാം കൃത്യമായ സൂചനകൾ മാത്രമാണ്. തീരുമാനം നാളെ ഉണ്ടാകും. നാളത്തെ സംസ്ഥാന സെക്രട്ടറി യോഗം ഈ സി പി എം നേതാക്കളുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. മറ്റു തീരുമാനം നാളത്തെ സെക്രട്ടറി യോഗത്തിൽ ഉണ്ടാകാനിടയുള്ളത് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് മടങ്ങിയെത്തുമോ എന്ന കാര്യമാണ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ മകൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ അത്തരം വിമർശനങ്ങൾ കാര്യമായി ഇനി പാർട്ടിയെ ബാധിക്കില്ല. അതുകൊണ്ട് കോടിയേരി മടങ്ങിയെത്തിക്കുമെന്നൊരു സൂചന. അതിന് പ്രധാന മറ്റൊരു കാരണമുള്ളത് നിലവിലെ സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ്റെ ഭാര്യയാണ് ആർ ബിന്ദു എന്ന ഇരിങ്ങലക്കുട എം എൽ എ. അവർ മന്ത്രിസഭയിലേക്ക് വരുന്നപ്പോൾ ആ ഒരു പരിഗണന കൂടി വന്നാൽ ഒരുപക്ഷെ വിജയരാഘവൻ നാളത്തെ സെക്രട്ടറി യോഗത്തിന് മാറിയിരിക്കാമെന്ന സൂചനകളുണ്ട്. നാളെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നേക്കാം. അങ്ങനെയെങ്കിൽ കോടിയേരി ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ മടങ്ങിയെത്താനും നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമുണ്ടായേക്കാൻ. ശരി, നന്ദി ആരു. മന്ത്രിസഭയിൽ നിന്ന് കെ കെ ശൈലജയെ മാറ്റിയതിൽ സി പി എം കേന്ദ്ര നേതാക്കൾക്ക് അതൃപ്തി. ബൃന്ദാകാരാട്ട് ശൈലജയെ മാറ്റിയതിലുള്ള അതൃപ്തി അറിയിച്ചു. ശൈലജയ്ക്ക് ഇളവ് നൽകാമായിരുന്നുവെന്നാണ് സീതാറാം യെച്ചൂരിയുടെ നിലപാട്. ഇക്കാര്യത്തിലുള്ള പരസ്യ പ്രതികരണം നേതാക്കളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. കെ കെ ശൈലജയെ ഒഴിവാക്കിയതിൽ വിമർശനവുമായി പി ജെ ആർമി. ശൈലജയെ ഒഴിവാക്കിയത് അമ്മ മനസ്സുകളെ വേദനിപ്പിക്കും. കുറ്റ്യാടിയിൽ തിരുത്തിയതുപോലെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലെ ആവശ്യം. മനു ഭരത് ചേരുന്നു. മനു, എന്താണ് ഈ പോസ്റ്റിൽ പറയുന്നത്? പി ജെ ആർമി നേരത്തെയും വലിയ വിവാദമായിട്ടുള്ള പോസ്റ്റുകളുടെ ഒരു അക്കൗണ്ട് കൂടിയാണല്ലോ ഇത്. എന്താണ് പോസ്റ്റിലുള്ളത്?
കെ കെ ശൈല ടീച്ചർക്ക് മന്ത്രിസ്ഥാനം നിഷേധിച്ചതിനെ സംബന്ധിച്ച് വലിയ വിമർശനമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നത്. അതിന്റെ ചുവട് പിടിച്ചാണ് പി ജെ ആർമിയും ആർമി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലും സമാനമായ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കുറ്റ്യാടിയിലെ ജനരോഷം കണ്ട് തീരുമാനം തിരുത്തിയതുപോലെ ടീച്ചറമ്മയും തിരികെ വിളിക്കണം എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ആവശ്യപ്പെടുന്നു. ലോകം ആദരിച്ച മഹാമാരിയെ കൊണ്ട് ലോകം വീർപ്പുമുട്ടിയപ്പോഴൊക്കെ ഈ കൊച്ചു കേരളത്തെ മരണത്തിൽ മുക്കിക്കൊല്ലാതെ പിടിച്ചു നിർത്താൻ ടീച്ചറമ്മ വഹിച്ച പങ്ക് അവിസ്മരണീയമാണ് എന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആരോഗ്യരംഗം പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ തുടർഭരണം നഷ്ടപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം ഒരുപാട് ആളുകളെ അല്ലെങ്കിൽ അമ്മ മനസ്സുകളെ വേദനിപ്പിക്കും എന്നാണ് ഈ പി ജെ ആർമിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യക്തമാക്കുന്നത്. ഇതിന് അനുകൂലിച്ചും എതിർത്തും നിരവധി റിയാക്ഷൻ അതിന്റെ ആ പോസ്റ്റിന് വന്നിട്ടുണ്ട്. നിരവധി പ്രതികരണങ്ങൾ പോസ്റ്റിൽ വന്നിരിക്കുന്നു. കൂടുതലും പാർട്ടി എടുത്ത തീരുമാനം ശരിയാണ് എന്ന് അംഗീകരിക്കണം എന്ന നിലപാടുള്ള ആളുകളും അതിൽ പോസ്റ്റിനോട് പ്രതികരിച്ചിരിക്കുന്നു. കാരണം സി രവീന്ദ്രനാഥ്, തോമസ് ഐസക് തുടങ്ങിയവരൊക്കെ തന്നെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മന്ത്രിമാരാണ്. അപ്പോൾ അവർ മാറിക്കൊടുത്ത സാഹചര്യത്തിൽ മറ്റുള്ളവർക്കും അതിനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന് ചിലർ വ്യക്തമാക്കുന്നു. അതേസമയം ഈ ജനകീയ വികാരം തിരിച്ച് അറിയേണ്ടി വരും പാർട്ടിക്ക് എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളും ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിലായി വന്നിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് കന്നിയംഗത്തിൽ നിയമസഭയിലെത്തിയ ആർ ബിന്ദുവാണ് പിണറായി മന്ത്രിസഭയിലെ പുതുമുഖങ്ങളിൽ ഒരാൾ. 30 വർഷമായി പൊതുരംഗത്ത് സജീവമായുള്ള ബിന്ദു തൃശൂർ കോർപ്പറേഷൻ മേയറായും പ്രവർത്തിച്ചിട്ടുണ്ട്. സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന എ വിജയരാഘവന്റെ ഭാര്യയാണ്. തൃശൂർ കേരളവർമ്മ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയും പ്രിൻസിപ്പൽ ഇൻചാർജുമായിരുന്ന ബിന്ദു വിആർഎസ് എടുത്ത ശേഷമാണ് മത്സരത്തിനിറങ്ങിയത്. കന്നിയംഗത്തിൽ കേരള കോൺഗ്രസിലെ മുതിർന്ന നേതാവ് തോമസ് ഉണ്ണിയാടനെ പരാജയപ്പെടുത്തി. ഇരിങ്ങാലക്കുടയിലെ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നുവന്ന ബിന്ദു SFIയുടെ സംസ്ഥാന വിദ്യാർത്ഥിനി സബ് കമ്മിറ്റി കൺവീനറായിരുന്നു. കോഴിക്കോട് സർവകലാശാല സിൻഡിക്കേറ്റിൽ വിദ്യാർത്ഥി പ്രതിനിധിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ, ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ്, കോഴിക്കോട് സർവകലാശാല ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്, ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിനെ പ്രതിനിധീകരിച്ച് തുടർച്ചയായി 3 വർഷം UUC ആയും കോളേജ് യൂണിയൻ ഫൈൻ ആർട്സ് സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. രാഷ്ട്രീയത്തിലും പഠനത്തിലും മികവ് കാട്ടി. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ റാങ്കോടുകൂടി ബിരുദാനന്തര ബിരുദം, MPhil, PhD ബിരുദങ്ങളും നേടിയിട്ടുണ്ട്. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമാണ്. 10 വർഷം തൃശൂർ കോർപ്പറേഷൻ അംഗമായിരുന്നു. തൃശൂരിലെ ആദ്യ വനിതാ മേയറായും ഭരണപാടവം, കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉപദേശക സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ബിന്ദുവിനെ കേരളവർമ്മ കോളേജിൽ പ്രിൻസിപ്പൽ ഇൻചാർജായി നിയമിച്ചത് സമീപകാലത്ത് വിവാദത്തിനിടയാക്കിയിരുന്നു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൃശൂർ ജില്ലാ കൌൺസിൽ അംഗവും CPIM ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന എൻ രാധാകൃഷ്ണന്റെ മകളാണ് അമ്മ KK ശാന്തകുമാരി. മകൻ വി ഹരികൃഷ്ണൻ മഞ്ചേരി ജില്ലാ കോടതിയിൽ അഭിഭാഷകനാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മാധ്യമരംഗത്തു നിന്നായിരുന്നു വീണ ജോർജിന്റെ രാഷ്ട്രീയ പ്രവേശം. UDF കോട്ടയായ ആറന്മുള പിടിച്ചെടുത്ത് 5 വർഷം നിയമസഭയിൽ നിറഞ്ഞു നിന്ന വീണയ്ക്ക് മികവിനുള്ള അംഗീകാരമാവുകയാണ് മന്ത്രിപദം. കഴിഞ്ഞ 5 വർഷം നമ്മൾ 100 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് പോരാ, ഇനി നമുക്ക് ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യാപരമായ ഏറ്റവും വലിയ മണ്ഡലമാണ് ആറന്മുള. പ്രളയവും പിന്നാലെ എത്തിയ കോവിഡും പത്തനംതിട്ടയെ വിറപ്പിച്ചപ്പോൾ അതിജീവനത്തിന് നേതൃത്വം നൽകിയ വീണ ജോർജ് രണ്ടാം വട്ടവും ആറന്മുളയുടെ പ്രതിനിധിയായി നിയമസഭയിലേക്ക് എത്തിയത് മികവിനുള്ള അംഗീകാരമായിരുന്നു. ആ മികവ് തന്നെയാണ് രണ്ടാം പിണറായി സർക്കാരിലെ ഈ മുൻ മാധ്യമ പ്രവർത്തകയെ എത്തിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നിയമസഭയിൽ ഉയർന്ന ശബ്ദമായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം വീണ ജോർജ്. SFIയിലൂടെ രാഷ്ട്രീയ പ്രവേശനം, കേരള സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും BEd നേടിയത് റാങ്ക് തിളക്കത്തിൽ. അധ്യാപനത്തിന്റെ വഴിവിട്ട് മാധ്യമരംഗത്ത് ചുവടുറപ്പിച്ചു. കൈരളി TVയിൽ തുടക്കം. UDFന്റെ ഉറച്ച കോട്ടയായ ആറന്മുള പിടിച്ചെടുക്കാനാണ് 5 വർഷം മുമ്പ് വീണയെ CPM നിയോഗിച്ചത്. മാധ്യമരംഗത്ത് നിന്ന് ചുവടുമാറ്റിയെത്തിയ വീണ രാഷ്ട്രീയത്തിലും ജനസേവനത്തിലും ശോഭിച്ചു. കടുത്ത പ്രതിസന്ധികളിൽ നാടിന്റെ ശബ്ദവും ആശ്രയവുമായി മാറിയ വീണ
പത്തനംതിട്ട ബാറിലെ അഭിഭാഷകൻ പി കുര്യാക്കോസിന്റെയും പത്തനംതിട്ട നഗരസഭാ മുൻ കൗൺസിലർ റോസമ്മയുടെയും മകളാണ്. മലങ്കര ഓർത്തഡോക്സ് സഭ മുൻ സെക്രട്ടറിയും അധ്യാപകനുമായ ഡോക്ടർ ജോർജ് ജോസഫാണ് ജീവിത പങ്കാളി. അന്ന ജോസഫ് എന്നിവർ മക്കളാണ്. ന്യൂസ് 18 പത്തനംതിട്ട. രാജ്യസഭാ അംഗം എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പി രാജീവ് മന്ത്രിപദത്തിലെത്തുമ്പോൾ പ്രതീക്ഷകളേറെയാണ്. കളമശ്ശേരിയിൽ ലീഗിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചാണ് രാജീവ് നിയമസഭാ അംഗമായത്. എസ്എഫ്ഐയിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായ പി രാജീവ് പടിപടിയായി സിപിഎമ്മിലെ സജീവ സാന്നിധ്യമായി. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ദേശാഭിമാനി ചീഫ് എഡിറ്റർ 2015 2018 സിപിഎം എറണാകുളം ജില്ലാ സെക്രട്ടറി, എസ്എഫ്ഐ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു. 2009 മുതൽ 2015 വരെ രാജ്യസഭാംഗവും അഷുറൻസ് കമ്മിറ്റി ചെയർമാനും പാനൽ ഓഫ് ചെയർമാനുമായിരുന്നു. സിപിഎം പാർലമെന്ററി പാർട്ടി ഡെപ്യൂട്ടി ലീഡർ, രാജ്യസഭയിലെ ചീഫ് വിപ്പ് എന്നീ സ്ഥാനങ്ങളും വഹിച്ചു. 2001 മുതൽ 2010 വരെ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററായിരുന്നു. 2018 മുതൽ ചീഫ് എഡിറ്റർ. ഭരണഘടന, ചരിത്രവും സംസ്കാരവും, ആഗോളവൽക്കരണ കാലത്തെ ക്യാമ്പസ്, വിവാദങ്ങളിലെ വൈവിധ്യങ്ങൾ തുടങ്ങി നിരവധി പുസ്തകങ്ങൾ രചിച്ചു. 2017 മികച്ച MPക്കുള്ള സൻസത് രത്ന പുരസ്കാരം, മികച്ച പൊതുപ്രവർത്തനമുള്ള PKV പുരസ്കാരം, PP ഷൺമുദാസ് അവാർഡ്, മികച്ച മുഖപ്രസംഗത്തിനുള്ള പന്തളം കേരളവർമ്മ പുരസ്കാരം എന്നിവ ലഭിച്ചു. ദീർഘകാലമായി കളമശ്ശേരിയിൽ സ്ഥിരതാമസം. റവന്യൂ ഇൻസ്പെക്ടറായിരുന്ന പി വാസുദേവന്റെയും രാധയുടെയും മകനാണ്. ന്യൂസ് 18 കൊച്ചി. പി രാജീവിന്റെ സ്ഥാനലബ്ധിയിൽ സന്തോഷമെന്ന് കുടുംബം. പാർലമെന്ററി രംഗത്തെ മികവ് ഭരണത്തിൽ തുടരാനാകുമെന്ന് ഭാര്യ വാണിക്കേസരി ന്യൂസ് 18. പി രാജയിലൂടെ എറണാകുളം ജില്ലയ്ക്ക് വീണ്ടും ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുമ്പോൾ സന്തോഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ ഭാര്യ വാണി കേസരിയും മക്കൾ ഹരിതയും ഹൃദയവും ഒക്കെ നമ്മോടൊപ്പമുണ്ട്. മന്ത്രിസ്ഥാനം പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു, എന്താണ് തോന്നുന്നത്? വളരെയധികം സന്തോഷം. ജനങ്ങളും കളമശ്ശേരിയിലെ ജനങ്ങളും അതുപോലെ തന്നെ പാർട്ടിയും അർപ്പിച്ച വിശ്വാസവും കഴിയുന്നതും കാത്തു സൂക്ഷിക്കാൻ രാജീവേട്ടൻ്റെ പരമാവധി ശ്രമിക്കുന്നുള്ള വിശ്വാസമുണ്ട് എനിക്ക്. പാർലമെന്റ് ആയിരുന്നപ്പം, രാജ്യസഭയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ പേരാണ്, ആളുകൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അവിടുന്ന് വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും എതിരാളികൾ പോലും അദ്ദേഹത്തെ വാഴ്ത്തിയാണ് മടക്കി വെച്ചത്. അതിനുശേഷം പാർലമെന്റിലെ ഒരു പരാജയം, അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഒരു വിജയം എത്തിയത്. ആ വിജയത്തിൽ തന്നെ മന്ത്രിപദവും വന്നിരിക്കുന്നു. അതെ, ഏത് പരാജയത്തിലും അതിന് തുടർന്നൊരു വിജയം ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് രാജീവേട്ടൻ്റെ ഇവിടെ കളമശ്ശേരിയിലുള്ള വിജയം. പിന്നെ ഇവിടുത്തെ ജനങ്ങൾ, കളമശ്ശേരിയായിട്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ താമസമാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഞങ്ങളുടെ കുടുംബജീവിതം എല്ലാം ഇവിടെ തന്നെയാണ്. അപ്പം അത്രയും വിശ്വാസം ജനങ്ങൾ ഞങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അംഗീകാരമാണ്. പിന്നെ പാർട്ടി തരുന്ന അംഗീകാരം, രണ്ടും കൂടെ ആകുമ്പം സന്തോഷം ഇരട്ടിയായി. അദ്ദേഹം ഒരു വിഷണറിയാണ്, ഒപ്പം ഹാർഡ് വർക്കിംഗ് ആണ്. ഈ രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഏറ്റവും അടുത്തറിയാവുന്നത് നിങ്ങൾക്കൊക്കെ തന്നെയായിരിക്കില്ലേ? ഈ ഒരു പദവി വരുമ്പോഴും ഈ രണ്ട് കാര്യങ്ങളും കൂട്ടിച്ചേരും, അതൊരു സക്സസ് ആകും എന്ന്? തീർച്ചയായിട്ടും. അദ്ദേഹം ഏത് കാര്യവും പഠിച്ച്, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ദിവസങ്ങളും അദ്ദേഹം രാത്രി ഉറക്കം പോലും കുറവാണ്. അദ്ദേഹം വായിക്കും, നന്നായിട്ട് വായിച്ച് അതിന് പ്രിപ്പയർ ചെയ്ത് അടുത്ത ദിവസത്തേക്ക് എന്താണെന്നുള്ളത് തയ്യാറെടുത്തിട്ടാണ് സാധാരണ രീതിയിൽ പോകുന്നത്. അപ്പം അത് തന്നെയായിരിക്കും ഇനിയും ഉള്ള ഇതിലും, അങ്ങനെ പഠിച്ച് ചെയ്യും എന്നുള്ളതാണ്, പ്രവർത്തിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയാണ് അച്ഛൻ ഇനി മന്ത്രിയാണ്? സന്തോഷമാണ്. കളമശ്ശേരിയിലത്തെ ആൾക്കാരും പാർട്ടിയും അർപ്പിച്ച വിശ്വാസം. അതച്ഛൻ എന്തായാലും മന്ത്രിയായാലും ഇല്ലെങ്കിലും അച്ഛൻ മാക്സിമം അച്ഛൻ്റെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഉള്ള വിശ്വാസമുണ്ട്. എന്തെങ്കിലും വകുപ്പുകളൊക്കെ ആളുകൾ ഭരിക്കുന്ന കാണുമ്പോൾ എൻ്റെ അച്ഛനായിരുന്നു ഈ മന്ത്രിയെങ്കിൽ ഈ വകുപ്പിൻ്റെ ആളെങ്കിൽ എന്ന് കരുതിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഇങ്ങനെ കരുതിയിട്ടില്ല. ഈ എല്ലാവർക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല, മന്ത്രിയാവുന്നോട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ വിചാരിച്ചിട്ടുമില്ല ഇങ്ങനെ ആവും. അങ്ങനെ ആയാലും അല്ല, ഏത് വകുപ്പായാലും അച്ഛൻ നന്നായിട്ട് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഏതെങ്കിലും വകുപ്പ് താല്പര്യമുണ്ടോ അച്ഛൻ? ഏതെങ്കിലും വകുപ്പിന്റെ ആളായിരിക്കണം? ഇല്ല, അച്ഛൻ എന്ത് ചെയ്താലും അത് അച്ഛൻ നല്ലപോലെ ചെയ്യും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇന്ന വകുപ്പ് എന്നില്ല. അത് പഴയപോലെ അല്ല, രാഷ്ട്രീയ നേതാവായിരുന്നു, MP ആയിരുന്നു, ഒക്കെ കഴിഞ്ഞു. ഇനിയും വരവടക്കം വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. എൻജോയ് ചെയ്യുന്നല്ല, സന്തോഷമുണ്ട്. അച്ഛൻ അങ്ങനെ ഒരു പദവി കിട്ടിയതിൽ സന്തോഷമുണ്ട്. അച്ഛൻ ചെയ്യുമെന്നൊരു ഉറപ്പുണ്ട്.
ഇങ്ങനെ മന്ത്രിമന്ദിരത്തിലേക്കൊക്കെ പോവുക, അതോ ഇവിടെ തന്നെ ആയിരിക്കും താമസം? കോളേജ് ഉണ്ട്, ക്ലാസ് ഉണ്ട്. അതെ അതെ, ഇവിടെ യൂണിവേഴ്സിറ്റി ഇവിടെയാണല്ലോ, അപ്പം എൻ്റെ ജോലി ഇവിടെയാണല്ലോ. അപ്പം ഞങ്ങൾ മക്കളും ഇവിടെയാണ് പഠിക്കുന്നത്. അപ്പം ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെയാണല്ലോ. അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ കാണും. ഇടയ്ക്കൊക്കെ ഒന്ന് ജസ്റ്റ് പോയി കൂടെ നിന്ന് കുറച്ച് ദിവസം നിന്ന് തിരിച്ചു വരും. എന്തായാലും മന്ത്രിമന്ദിരം വിശാലമായി അവിടെ ഉണ്ടെങ്കിലും ഇവിടെയൊക്കെ തന്നെ കാണും എന്നാണ് കുടുംബം പറയുന്നത്. അപ്പം വലിയ സന്തോഷവും കളമശ്ശേരിക്കാരോടുള്ള നന്ദിയും ഇവർ പങ്കുവയ്ക്കുന്നു. അടുത്ത തലമുറയിൽ സി പി എമ്മിനെ നയിക്കാൻ കെൽപ്പുള്ള നേതൃപാടവും വിദ്യാർത്ഥി യുവജന കർഷക പ്രസ്ഥാനങ്ങളിൽ പാർട്ടി ഏൽപ്പിച്ച എല്ലാ ദൌത്യവും വിജയകരമായി നിറവേറ്റിയിട്ടുണ്ട് കെ എൻ ബാലഗോപാൽ. ആ കർമ്മശേഷിക്ക് പാർട്ടി നൽകിയ അംഗീകാരമാണ് മന്ത്രിപദം. വി എസ് മുഖ്യമന്ത്രിയായിരിക്കെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നതിലൂടെ ഭരണരംഗത്തും പരിചയമേറെ. മികച്ച പാർലമെന്റ് അംഗത്തിനുള്ള സൻസദ് രത്ന പുരസ്കാരം 2016 നേടി. നവോദയ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ഭക്ഷണത്തിന് അനുവദിക്കുന്ന തുക 40 നിന്ന് 80 രൂപയാക്കി കേന്ദ്ര സർക്കാർ ഉയർത്തിയതിൽ ഈ ജനപ്രതിനിധിയുടെ പങ്ക് വിസ്മരിക്കാനാകില്ല. സി പി എമ്മിന്റെ രാജ്യസഭാ കക്ഷി ഉപനേതാവായിരുന്നു. നിലവിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി അംഗവും കർഷക സംഘം സംസ്ഥാന സെക്രട്ടറിയുമാണ്. 1996 ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ചത്. അടൂർ മണ്ഡലത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു എതിരാളി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനോടും മത്സരിച്ചു. SFI സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്ന ബാലഗോപാൽ SFIയുടെയും DYFIയുടെയും അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. 92 കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായി ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചു. 2015 CPM ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചു. പത്തനാപുരം കലഞ്ഞൂർ ശ്രീനികേതനിൽ പരേതനായ PK നാരായണ പണിക്കരുടെയും OV രാധാമണി അമ്മയുടെയും മകനാണ്. കേരളത്തിലെ ഗുജറാത്ത് എന്ന് കുമ്മനം പറഞ്ഞ നേമത്ത് ചെങ്കൊടി പാറിച്ച സഖാവ്. കേരളത്തിൽ BJPയുടെ അക്കൗണ്ട് താഴിട്ടു പൂട്ടിയാണ് വി ശിവൻകുട്ടി 2 പിണറായി മന്ത്രിസഭയിലേക്ക് നടന്നുകയറുന്നത്. രാഷ്ട്രീയ ഗോതയിൽ പ്രതിരോധിക്കാനും പഴുത് കണ്ടെത്തി തിരിച്ചടിക്കാനും ഈ പഴയ ഫുട്ബോളറോളം മെയ്വഴക്കമുള്ള മറ്റൊരു സഖാവ് തിരുവനന്തപുരത്തില്ല. കരുത്തന്മാരോട് പൊരുതി കപ്പുറപ്പിക്കണമെങ്കിൽ കീ പ്ലെയറായി ആരെയിറക്കണമെന്ന് ക്യാപ്റ്റൻ അറിയാം. അതുകൊണ്ട് CPMന് നേമത്ത് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. ഇടപെടലുകളിലും നിലപാടുകളിലും ക്ഷുഭിത യൗവനമാണ് വി ശിവൻകുട്ടി. ജീവിതത്തിലും രാഷ്ട്രീയത്തിലും താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നയാളാണ് ശിവൻകുട്ടി. പ്രീഡിഗ്രി MG കോളേജിൽ, ചെമ്പഴന്തി SN കോളേജിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി, പിന്നെ സീതാറാം യെച്ചൂരി പ്രസിഡന്റായ കമ്മിറ്റിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് വരെയായുള്ള വളർച്ച. മത്തായി ചാക്കോയും A വിജയരാഘവനും സെക്രട്ടറിയായിരിക്കെ 2 SFI സംസ്ഥാന പ്രസിഡന്റ്, പിന്നെ സംസ്ഥാന സെക്രട്ടറി. പ്രീഡിഗ്രി ബേഡും പരീക്ഷാ ക്രമക്കേടുമടക്കം ക്യാമ്പസുകളെ തീപിടിപ്പിച്ച സമരങ്ങളുടെ നായകനായി ശിവൻകുട്ടി മാറി. അതിനുശേഷം ശിവൻകുട്ടിയെ കണ്ടത് ഉള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റായി. ഭൂരിപക്ഷമില്ലാത്ത കൌൺസിലിനെ നയിച്ച് 5 നഗരപിതാവായി. ഗ്രീൻ സിറ്റി ക്ലീൻ സിറ്റി പദ്ധതിയും വിളപ്പിൽശാല ചവർ സംസ്കരണ ഫാക്ടറിയുമൊക്കെ ആ കാലയളവിലെ സംഭാവനകൾ. തിരുവനന്തപുരം ഈസ്റ്റിൽ 2 കോൺഗ്രസ് കുത്തക അവസാനിപ്പിച്ചാണ് 2006 ശിവൻകുട്ടി നിയമസഭയിലേക്കുള്ള വരവറിയിച്ചത്. 2011 നിയമത്തിന്റെ ആദ്യ MLA, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന MLA എന്ന പേരെടുത്തപ്പോഴും നിയമസഭയിലെ കയ്യാങ്കളി രാഷ്ട്രീയ ജീവിതത്തിലെ കറുത്ത പാടായി. പിന്നാലെ നിയമത്തെ പരാജയം, അത് ശിവൻകുട്ടിയുടെ പടിയിറക്കമായി കരുതിയവരേറെ. കേരളം നിയമത്തെ ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പിൽ കരുത്തരായ രണ്ടുപേരെ വീഴ്ത്തിയെത്തുന്ന ശിവൻകുട്ടിക്ക് പിണറായിയുടെ ടീമിലെ താരപരിവേഷമുള്ള മന്ത്രി എന്നതിൽ തർക്കമില്ല. VV അരുൺ, News 18, തിരുവനന്തപുരം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട്. പ്രവർത്തിക്കാനാകുമെന്നാണ് വിശ്വാസമെന്നും കെ രാധാകൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. നിയുക്ത മന്ത്രി കെ രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. 96 മന്ത്രിയാകുന്നു, പിന്നീട് ഒരു ഇടവേള, വീണ്ടും 2 പിണറായി മന്ത്രിസഭയിലേക്ക് വരികയാണ്, എങ്ങനെ തോന്നുന്നു? 96 മന്ത്രിയാവുന്ന യാദൃശ്ചികമായിട്ടാണ്. അതായത് ഞാൻ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന, ജയിച്ച ഉടൻ തന്നെ മന്ത്രിയാവുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. യാതൊരു തരത്തിലുള്ള പരിചയവും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലിപ്പോൾ അങ്ങനെയല്ല, ഞാൻ 4 നേരത്തെ ഈ 96 തുടർച്ചയായിട്ട് 4 ജയിച്ചു. അതിൽ 1 2006-2011 സ്പീക്കറുമായി. അങ്ങനെ 4 ഒരു അനുഭവം നമ്മുടെ നിയമസഭയായിട്ട് ബന്ധപ്പെട്ടും ഭരണപരമായിട്ട് ബന്ധപ്പെട്ടും പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും വീണ്ടും അവസരം കിട്ടിയിരിക്കുകയാണ്, പാർട്ടി നൽകിയിരിക്കുകയാണ്. അത് ഏതാ വകുപ്പ് എന്ന് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല.
തീർച്ചയായിട്ടും എന്നെ ഏൽപ്പിക്കുന്ന ജോലി അല്ലെങ്കിൽ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞാൻ മുൻകാലങ്ങളിൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വീണ്ടും എന്നെ മന്ത്രിയാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ആ ജോലി കൃത്യമായിട്ട് നിർവഹിക്കും എന്നാണ് എനിക്ക് പറയാം. പുതുമുഖങ്ങളുടെ വലിയൊരു സംഘം 10 പേർ മന്ത്രിസ്ഥാനത്ത് പരിചയസമ്പത്തുള്ളത് അങ്ങേക്കും മുഖ്യമന്ത്രിക്കും മാത്രമാണ്. ശരിക്കും ഒരു ടീം ലീഡേഴ്സ് 2 മുഖ്യമന്ത്രി മുന്നിൽ ലീഡ് ചെയ്യും, അങ്ങും പ്രധാനപ്പെട്ട ഒരാളാണ്. എങ്ങനെയായിരിക്കും പുതുമുഖങ്ങളുമായി? പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അത് ആദ്യമായിട്ട് പൊതു തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു വരുന്നവർ അപൂർവമുള്ളൂ. ബാക്കി എല്ലാവരും പാർലമെൻറ്റിലും അതുപോലെ തന്നെ മറ്റ് വിവിധ വേദികളിലും പ്രവർത്തിച്ച് നല്ല സംഘടനാ രംഗത്തും പ്രവർത്തിച്ച് നല്ല തഴക്കവും പഴക്കമുള്ള ആളുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കാര്യം കൈകാര്യം ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരു വിമർശനം വരുന്നത് കെ കെ ശൈലജയെ മാറ്റി എന്നുള്ളൊരു വിമർശനമാണ്. അത് പൊതുവെ മന്ത്രിമാരെ മാറ്റിയതിൻ്റെ ഭാഗമായിട്ട് മാറ്റിയതാണ്, അതിൽ വേറെ എന്തെങ്കിലും? അതിന് പൊതുവായിട്ട് ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം 2 ടേം കൂടുതൽ മത്സരിച്ച ആളുകൾ മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. നല്ലപോലെ കഴിവ് തെളിയിച്ച സഖാക്കൾ ടീമിലുണ്ടായിരുന്നു, അവരെ ഒഴിവാക്കി. ഇപ്പോൾ തീരുമാനിച്ച പാർട്ടി തീരുമാനിച്ചത് പിന്നെ കഴിഞ്ഞ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ഒഴികെ ബാക്കി മന്ത്രിമാരെല്ലാം മാറി നിൽക്കണം എന്നാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന ആ മന്ത്രിമാരിലും നല്ല കഴിവുള്ള ആളുകളുണ്ടായിരുന്നു, അവരെ മാറ്റി നിർത്തിയിട്ടാണ്. ടീച്ചറും നല്ല കഴിവ് പ്രകടിപ്പിച്ചതാണ്. നമ്മുടെ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഒരു മന്ത്രിയാണ് ടീച്ചർ, പ്രത്യേകിച്ച് കോവിഡ് കാലത്ത്. അങ്ങനെ ഓരോ മന്ത്രിമാരെ എടുത്ത് പരിശോധിക്കുമ്പോൾ അവരെല്ലാം അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ച ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ പൊതു പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. CPM സമീപകാലത്ത് നടത്തിയ ഏറ്റവും വിജയകരമായ രാഷ്ട്രീയ നീക്കങ്ങളിലൊന്നായിരുന്നു കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലെടുത്തത്. ഈ നിർണായക രാഷ്ട്രീയ നീക്കത്തിന് ചുക്കാൻ പിടിച്ചത് ജില്ലാ സെക്രട്ടറിയായിരുന്ന വി എൻ വാസവനായിരുന്നു. ജില്ലയിൽ ഒന്നാകെ പാർട്ടിയെ വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവ് എന്ന നിലയിൽ കൂടിയാണ് വാസവൻ പിണറായി മന്ത്രിസഭയിൽ അംഗമാകുന്നത്. പ്രായോഗിക രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞ വി എൻ വാസവൻ കോട്ടയത്ത് CPMന്റെ മുഖമായിട്ട് കാലമേറെയായി. സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെ രാഷ്ട്രീയം തുടങ്ങിയ വാസവൻ 1974 പാർട്ടി മെമ്പറായി. 91 ജില്ലാ കമ്മിറ്റി അംഗം, 97 സെക്രട്ടേറിയറ്റ് അംഗം. CITU ജില്ലാ സെക്രട്ടറി ആയിരിക്കെ 2015 ജനുവരിയിൽ പാർട്ടിയുടെ ജില്ലയിലെ അമരക്കാരനായി. 1987 91 പുതുപ്പള്ളിയിൽ നിന്ന് ജനവിധി തേടിയെങ്കിലും പരാജയപ്പെട്ടു. 2006 കോട്ടയത്ത് നിന്ന് ആദ്യമായി നിയമസഭയിലെത്തി. വിളിച്ചാൽ ഓടിയെത്തുന്ന MLA എന്ന പേരുണ്ടായിട്ടും 2011 തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് കോട്ടയത്ത് പരാജയപ്പെട്ടു. 2019 ലോക്സഭയിലേക്ക് ജനവിധി തേടിയെങ്കിലും UDF തരംഗത്തിൽ തോറ്റു. പ്രളയത്തിൽ ഒറ്റപ്പെട്ടവർക്ക് താങ്ങായും കോവിഡിൽ പട്ടിണിയായവർക്ക് അഭയം ചാരിറ്റബിൾ സൊസൈറ്റിയിലൂടെ ഭക്ഷണമെത്തിച്ചും വാസവൻ നിറഞ്ഞു നിന്നു. വാസവൻ മന്ത്രിയാകുന്നതിലൂടെ കഴിഞ്ഞ തവണ കോട്ടയത്തിന് ലഭിക്കാതിരുന്ന മന്ത്രിസഭാ പ്രാതിനിധ്യം കൂടിയാണ് ഉറപ്പിക്കുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. പിണറായി വിജയനെ ഇടതുമുന്നണി നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. LDF MLA മാരുടെ യോഗമാണ് പിണറായിയെ തെരഞ്ഞെടുത്തത്. ബിബി അരുൺ ചേർന്നു. അരുൺ, കൂടുതൽ വിവരങ്ങൾ. ആദ്യം CPMന്റെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് നിർദ്ദേശിച്ചു. അതിനുശേഷം ഇടതുമുന്നണിയിലെ എല്ലാ കക്ഷികളും 99 MLA മാരും പങ്കെടുത്തുകൊണ്ട് കക്ഷിയോഗം ചേർന്നു. അത് മുഖ്യമന്ത്രി നിയമസഭാ കക്ഷി നേതാവായി പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. ഇനി ഈ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കക്ഷി നേതാക്കളുടെ കത്ത് ഗവർണർ കൈമാറും. അതോടുകൂടി ഗവർണർ പിണറായി വിജയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ മന്ത്രിസഭ ഉണ്ടാക്കാനും ക്ഷണിക്കും. 20-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ. ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ കക്ഷി നേതാക്കൾ ഗവർണറെ കണ്ട് പിന്തുണ കത്ത് കൈമാറും. താനൂരെന്ന ലീഗ് കോട്ടയിൽ ചെങ്കൊടി പാറിച്ചാണ് വി അബ്ദുറഹ്മാൻ നിയമസഭയിലെത്തിയത്. പിടിച്ചടക്കിയത് ഇക്കുറി നിലനിർത്തിയപ്പോൾ അബ്ദുറഹ്മാന് ലഭിക്കുന്നത് 2-ാം പിണറായി സർക്കാരിലെ മന്ത്രിപദം. മലപ്പുറത്ത് വലതുപക്ഷത്ത് നിന്ന് കളം മാറി ഇടതുപക്ഷത്തെത്തി മന്ത്രിയാകുന്ന 3-ാമത്തെ നേതാവാണ് അബ്ദുറഹ്മാൻ. KSU വി അബ്ദുറഹ്മാൻ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ചത്. ആദ്യകാലത്ത് ബാലജനസഖ്യത്തിലും പിന്നീട് യൂത്ത് കോൺഗ്രസിലും സജീവമായിരുന്നു. തിരൂർ നഗരസഭാ കൌൺസിലറും വൈസ് ചെയർമാനുമായിട്ടുണ്ട് അദ്ദേഹം.
യു ഡി എഫിന്റെ അടിത്തറ ഇളക്കാൻ 2014 ആദ്യമായി ഇടതുപക്ഷം വി അബ്ദുറഹ്മാന് അവസരം നൽകിയത്. കെ പി സി സി എക്സിക്യൂട്ടീവ് സ്ഥാനം രാജിവെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു വി അബ്ദുറഹ്മാന്റെ ആദ്യ അംഗം. ജയിച്ചില്ലെങ്കിലും ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ഭൂരിപക്ഷം 3-1 കുറച്ച് യു ഡി എഫ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ച അബ്ദുറഹ്മാൻ പിന്നെ ഇറങ്ങിയത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനൂരിൽ ലീഗിലെ അബ്ദുറഹ്മാൻ രണ്ടത്താണിക്കെതിരെ. ഫലം വന്നപ്പോൾ ചരിത്രം തിരുത്തി. താനൂരിലെ ആദ്യ ഇടത് എം എൽ എ ആയി അബ്ദുറഹ്മാൻ നിയമസഭയിലെത്തി. രണ്ടാം അംഗത്തിൽ എതിരാളിയായ പി കെ ഫിറോസിനെ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ അടിയറു പറയിപ്പിച്ചു. മുസ്ലിം സംഘടനകളിൽ നിന്നുള്ള പിന്തുണയും വിപുലമായ വ്യക്തിബന്ധങ്ങളുമാണ് രണ്ടാം അംഗത്തിലും നിർണായകമായത്. എന്തായാലും എന്റെ ദൗത്യം തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക, എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകാം. എതിർപ്പാളയത്തിൽ നിന്നും ഇടതു ചേർന്ന ശേഷം മന്ത്രിയായവർ മുമ്പുമുണ്ട് മലപ്പുറത്ത്. കോൺഗ്രസിൽ നിന്നെത്തിയ ടി കെ ഹംസയും ലീഗ് വിട്ടുവന്ന കെ ടി ജലീലും ആ പട്ടികയിൽ ഇനി വി അബ്ദുറഹ്മാനും ഉണ്ടാകും. ഇതോടെ സ്വതന്ത്രരെ ഇറക്കി ഉരുക്കുകോട്ടകളിൽ പുതുചരിത്രം രചിക്കുന്ന മലപ്പുറം മോഡൽ ഇടതുതന്ത്രത്തിന് കൂടുതൽ സ്വീകാര്യത കൈവരികയാണ്. മലപ്പുറത്തുനിന്നും സി വി അനുമോദ്, ന്യൂസ് 18. ആർ ബാലകൃഷ്ണപിള്ള എഴുതിയ വിൽപത്രം പുറത്ത്. 3 മക്കൾക്കും 2 കൊച്ചുമക്കൾക്കും ബാലകൃഷ്ണപിള്ള ട്രസ്റ്റിനുമായി സ്വത്തുക്കൾ പകുത്തു നൽകി. ബാലകൃഷ്ണപിള്ളയുടെ മൂത്ത മകൾ ഉന്നയിക്കുന്ന പരാതി അടിസ്ഥാനരഹിതമെന്ന് വിൽപത്രത്തിലെ സാക്ഷി കെ പ്രഭാകരൻ നായർ പറയുന്നു. വിനോദ് ചേരുന്നു. വിനോദ്, നേരത്തെ ബാലകൃഷ്ണപിള്ളയുടെ മകൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് വെക്കുന്നതല്ലേ ഇപ്പോൾ പുറത്തായിരിക്കുന്ന ഈ വിൽപത്രത്തിലെ രേഖകൾ? ബാലകൃഷ്ണപിള്ളയുടെ മൂത്ത മകളാണ് ഇത്തരത്തിൽ ഗണേഷ് കുമാറിനെതിരെ ഒരു ആരോപണവുമായി രാവിലെ രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ട് ഈ വിൽപത്രത്തിൽ ഗണേഷ് കുമാർ തിരിമറി നടത്തിയെന്ന പരാതി നൽകിയിരുന്നു. ഏതായിരുന്നാലും ഈ സംഭവമാണ് ഇന്ന് രാവിലെ മൂത്ത മകൾ ഉഷയുടെ കുടുംബം സ്ഥിരീകരിച്ചത്. ഇതിനു പിന്നാലെ ഇപ്പോൾ ഈ വിൽപത്രത്തിൽ ഒപ്പിട്ടിട്ടുള്ള സാക്ഷി കെ പ്രഭാകരൻ, അദ്ദേഹം തന്നെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ബാലകൃഷ്ണപിള്ളയുടെ 2 പെൺമക്കൾക്കും മകനായ കെ ബി ഗണേഷ് കുമാറിനും മൂത്ത മകളുടെ 2 മക്കൾക്കും അതോടൊപ്പം തന്നെ ബാലകൃഷ്ണപിള്ളയുടെ പേരിലുള്ള ട്രസ്റ്റിനുമായാണ് അദ്ദേഹത്തിന്റെ സ്വത്തുവകകൾ വീതിച്ചു നൽകിയിരിക്കുന്നത്. ഇതിൽ ക്രമക്കേടുകളൊന്നുമില്ല. ഏതെങ്കിലും തരത്തിൽ ഗണേഷിനെതിരെ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് മറ്റ് ലക്ഷ്യങ്ങളോടെയാണെന്ന ഒരു വിശദീകരണമാണ് ഇതിലെ സാക്ഷി ഇപ്പോൾ പുറത്ത് കാര്യങ്ങൾ പറയുന്നത്. ഏതായിരുന്നാലും ആരോപണം ഉന്നയിച്ചവർ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഏതായിരുന്നാലും മുഖ്യമന്ത്രിയോടും കോടിയേരി ബാലകൃഷ്ണനോടും തങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി വരും ദിവസങ്ങളിൽ നോക്കട്ടെ എന്ന ഒരു നിലപാടാണ്. ഏതായിരുന്നാലും കെ വി ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം ഇപ്പോൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ കുടുംബാംഗങ്ങളുടെ പരാതിയെ തുടർന്നാണ് ഇത്തരത്തിൽ കെ വി ഗണേഷ് കുമാറിനെ ആദ്യ ടേമിൽ നിന്ന് CPM ഒഴിവാക്കിയതെന്ന വിവരവും നേരത്തെ പുറത്തു വന്നിരുന്നു. ധന്യ. ശരി, നന്ദി വിനോദ്. കഴിഞ്ഞ തവണ മാത്യു ടി തോമസിന് ശേഷം 2 ഊഴക്കാരനായാണ് കെ കൃഷ്ണൻകുട്ടി മന്ത്രിസ്ഥാനത്തെത്തിയതെങ്കിൽ ഇത്തവണ തർക്കങ്ങളില്ലാതെയാണ് കൃഷ്ണൻകുട്ടി മന്ത്രിയാകുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ 5 ഇരട്ടിയോളം ഭൂരിപക്ഷത്തിന് ചിറ്റൂരിൽ നിന്ന് ജയിക്കാൻ കഴിഞ്ഞത് മന്ത്രിയെന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് വിലയിരുത്തപ്പെട്ടത്. ജനതാദളിന്റെ ഉരുക്കുകോട്ടയാണ് പാലക്കാട്ടെ പെരുമാട്ടി പഞ്ചായത്ത്. പെരുമാട്ടിയിലെ ജനകീയ നേതാവ് കെ കൃഷ്ണൻകുട്ടി വീണ്ടും മന്ത്രിയാകുമ്പോൾ നാടെങ്ങും സന്തോഷത്തിലാണ്. കഴിഞ്ഞ തവണ പിണറായി സർക്കാരിൽ ആദ്യമേ മന്ത്രിയാകേണ്ടിയിരുന്നുവെങ്കിലും പാർട്ടിയിലെ തർക്കം മൂലം 2.5 വർഷത്തിന് ശേഷം 2 ഊഴക്കാരനായാണ് മന്ത്രിസ്ഥാനത്തെത്തിയത്. എന്നാൽ കുറഞ്ഞ കാലയളവിനുള്ളിൽ മികവുറ്റ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് കൃഷ്ണൻകുട്ടിക്ക് നേട്ടമായി. 1980 82 91 ചിറ്റൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച കെ കൃഷ്ണൻകുട്ടി പിന്നീട് തുടർച്ചയായി 4 തവണ കോൺഗ്രസിലെ കെ അച്യുതനോട് പരാജയപ്പെട്ടു. കഴിഞ്ഞ തവണ അച്യുതനെ 7,285 വോട്ടിന് പരാജയപ്പെടുത്തി വീണ്ടും സഭയിലെത്തിയ കെ കൃഷ്ണൻകുട്ടി ഇത്തവണ അച്യുതന്റെ മകൻ സുമേഷ് അച്യുതനെ 33,878 വോട്ടിനാണ് പരാജയപ്പെടുത്തിയത്. ജലവിഭവം, കൃഷി തുടങ്ങിയ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവുണ്ട്. കാർഷിക മേഖലയിലെ മാറ്റങ്ങൾ മനസ്സിലാക്കുകയും പഠിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്ന കൃഷ്ണൻകുട്ടി മികച്ച കർഷകൻ കൂടിയാണ്. പെരുമാട്ടി എഴുത്താണിപ്പുരയ്ക്കൽ കുഞ്ചുക്കുട്ടിയുടെയും ജാനകിയുടെയും മകനായ കൃഷ്ണൻകുട്ടി കോൺഗ്രസ് പ്രവർത്തകനായാണ് പൊതുരംഗത്ത് വന്നത്. പിന്നീട് കോൺഗ്രസ് പിളർന്നപ്പോൾ സംഘടനാ കോൺഗ്രസിന്റെ ഭാഗമായി, തുടർന്ന് ജനതാ പാർട്ടിയിൽ ചേർന്നു. ജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. തൃത്താലയിൽ പൊരുതി ജയിക്കുകയായിരുന്നു എം പി രാജേഷ്. പറഞ്ഞ വാക്ക് പാർട്ടിയും പാലിച്ചു. ജയിച്ചപ്പോൾ തൃത്താലയ്ക്ക് ക്യാബിനറ്റ് പദവിയുമായി. നിയമസഭയിൽ കന്നിക്കാരനാണ്, പക്ഷേ
ജനായത്ത സഭയിൽ ആദ്യമല്ല. ലോക്സഭയിൽ നീണ്ട 10 വർഷമാണ് എം പി രാജേഷ് പാലക്കാടിനെ പ്രതിനിധീകരിച്ചത്. ഇക്കാലയളവിൽ മികച്ച പാർലമെന്റേറിയൻ എന്ന നല്ല പേര് സമ്പാദിച്ചു. വിഷയങ്ങളിൽ ആഴമായ പഠനം, വ്യക്തമായ അവതരണം, ഇതാണ് രാജേഷിന്റെ ശൈലി. അതുകൊണ്ട് തന്നെ തങ്ങളുടെ എം എൽ എയിൽ തൃത്താലക്കാർക്കും നിറയെ പ്രതീക്ഷയാണ്. ഷൊർണൂർ ചളവറയാണ് രാജേഷിന്റെ സ്വദേശം. ജനിച്ചത് പഞ്ചാബിൽ. ജവാനായിരുന്ന കൈലിയാട് മാമ്പറ്റ ബാലകൃഷ്ണൻ നായരുടെയും രമണിയുടെയും മകൻ. ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിൽ നിന്ന് ഇക്കണോമിക്സിൽ എം എയ്ക്ക് ശേഷം തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്ന് നിയമബിരുദവും കരസ്ഥമാക്കി. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായി പൊതുരംഗത്ത് വന്നു. എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി, ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ്, അഖിലേന്ത്യാ പ്രസിഡന്റ് പദവികൾ വഹിച്ചു. ഇപ്പോൾ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിച്ചെങ്കിലും യു ഡി എഫ് തരംഗത്തിൽ അടിപതറി. ആ തോൽവിയിൽ നിന്നുള്ള തിരിച്ചുവരവാണ് തൃത്താലയിലെ ജയം. കാലടി സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ നിനിത കണിച്ചേരിയാണ് ഭാര്യ. പ്ലസ് ടു വിദ്യാർത്ഥിനിയായ നിരഞ്ജനയും 4ാം ക്ലാസ് വിദ്യാർത്ഥിനി പ്രിയദത്തയുമാണ് മക്കൾ. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. സ്പീക്കർ സ്ഥാനത്തേക്ക് എം പി രാജേഷിനെ പരിഗണിച്ചതിൽ സന്തോഷമെന്ന് കുടുംബം പ്രതികരിച്ചു. തൃത്താലയിൽ ജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു, എന്നാൽ പദവികളൊന്നും ആഗ്രഹിച്ചിരുന്നില്ലെന്നും ഭാര്യ നിനിത ന്യൂസ് 18 പറഞ്ഞു. നമ്മളോടൊപ്പം എം പി രാജേഷിന്റെ കുടുംബം ചേരുന്നുണ്ട്. സ്പീക്കറാണ്, വലിയൊരു ഉത്തരവാദിത്തമാണ്. എം എൽ എ ആയി ആദ്യം തന്നെ സ്പീക്കറുമായി, എങ്ങനെ കാണുന്നു? രാജേഷ് നിൽക്കുന്ന പ്രസ്ഥാനം ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമാണ്. അപ്പം ആ നിലയ്ക്ക് കാണുന്നു. എല്ലാ ഉത്തരവാദിത്തങ്ങളെയും പോലെ തന്നെ കുറച്ച് വ്യത്യസ്ത സ്വഭാവമുള്ളൊരു ഉത്തരവാദിത്തം, അങ്ങനെയാണ് കാണുന്നുള്ളൂ. മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് ജയിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. പ്രതീക്ഷകൾക്ക് അർത്ഥമില്ലല്ലോ, ആഗ്രഹിച്ചിരുന്നു. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ സ്ഥാനാർത്ഥിയാവുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. സ്ഥാനാർത്ഥിയാവുമ്പോൾ അതിനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഈ പറഞ്ഞതുപോലെ ഉത്തരവാദിത്തം എന്ന നിലയ്ക്ക് തന്നെയേ കണ്ടിരുന്നുള്ളൂ. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നൊരു തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ അവിടെ വ്യക്തിപരമായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല, പ്രതീക്ഷകളും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം തീർച്ചയായിട്ടും ഒരു പ്രസ്ഥാനം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തമാണ്. അത് രാജേഷിന്റെ കഴിവിന്റെ പരമാവധിയിൽ ചെയ്യും എന്ന് തന്നെയുള്ളൂ. മറ്റൊന്നും മന്ത്രിയേക്കാൾ ഉത്തരവാദിത്തമാണ് സ്പീക്കറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സഭയെ മുഴുവൻ നയിക്കുക എന്നുള്ളത്. എങ്ങനെയാണ് ഈ അദ്ദേഹത്തിന് പറഞ്ഞത്, 10 വർഷത്തോളം പാർലമെന്റിൽ പ്രവർത്തിച്ച പരിചയം എല്ലാം ഉണ്ട്, എങ്ങനെയാണ്? അല്ല, ഇതുവരെയുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തതയുള്ള ഒന്നാണ് സ്പീക്കർ എന്നുള്ള ഉത്തരവാദിത്തം. കാരണം കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട, നമ്മുടെ സാധാരണ രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്ന് വ്യത്യസ്തമുള്ളൊരു സ്വഭാവമുള്ള ചുമതലയാണ്. പക്ഷെ അതും ഈ പറഞ്ഞതുപോലെ അതിനപ്പുറത്തുള്ളൊരു രാഷ്ട്രീയത്തിൻ്റെ ഇടപെടൽ തന്നെയാണല്ലോ അത്. അതുകൊണ്ട് ആ രീതി തന്നെ അതിനെ കാണുന്നുള്ളൂ. എന്താ പറയുന്നത്? അച്ഛനും സ്പീക്കറാണ്, ഒന്നും പറയാനല്ലേ. അവർക്ക് സ്പീക്കർ എന്താണ് സ്പീക്കർ എന്നൊന്നും മനസ്സിലായിട്ടില്ല അല്ലേ. മന്ത്രി എന്നാണെങ്കിൽ ഒരു പക്ഷേ പെട്ടെന്ന് മനസ്സിലായാലും മന്ത്രി എന്നുള്ള നിലയിലുണ്ട്. മൂത്താളുണ്ട്. എന്താണ് ഈ ഒരു പുതിയ ഉത്തരവാദിത്തത്തെ? സന്തോഷമുണ്ട്, പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നന്നായി ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിച്ചിരുന്നു അച്ഛൻ മന്ത്രിയാകുമെന്നാണോ പ്രതീക്ഷിച്ചിരുന്നത്? അതോ ഇല്ല, അങ്ങനെ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. അത്രേ ഉള്ളൂ, വേറെ പ്രതീക്ഷകളായിട്ടൊന്നും ഇല്ല. പാർട്ടി എന്താണോ തീരുമാനിക്കുക അതാണ്, അത്രേ ഉള്ളൂ. അതാണ് വളരെ അമിത ആഹ്ലാദങ്ങളൊന്നും തന്നെ ഇല്ല. എന്തായാലും എം പി രാജേഷിന് കിട്ടിയ ഉത്തരവാദിത്തം അദ്ദേഹം അതേ വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്യുമെന്ന പ്രതീക്ഷ തന്നെയാണ് കുടുംബാംഗങ്ങളും പങ്കുവെക്കുന്നത്. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. This program co-presented by ICF. നാല് മന്ത്രിമാരും ഒരു ഡെപ്യൂട്ടി സ്പീക്കറും ഉൾപ്പെടെ 5 പുതുമുഖങ്ങളുമായി സി പി ഐ. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ രാജൻ, പി പ്രസാദ്, ജെ ചിഞ്ചുറാണി, സംസ്ഥാന കൌൺസിൽ അംഗം ജി ആർ അനിൽ എന്നിവരാണ് നിയുക്ത മന്ത്രിമാർ. സംസ്ഥാന കൌൺസിൽ അംഗം ചിറ്റയം ഗോപകുമാറാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥി. സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ 3 പേരും സംസ്ഥാന കൌൺസിൽ അംഗമായ ഒരാളും ഉൾപ്പെട്ടതാണ് സി പി ഐ മന്ത്രിപ്പട്ടിക. കെ രാജൻ, പി പ്രസാദ് എന്നിവർ മന്ത്രിയാകുമെന്ന് നേരത്തെ വ്യക്തമായിരുന്നു. കൊല്ലത്ത് നിന്ന് ജെ ചിഞ്ചുറാണിക്കൊപ്പം പി എസ് സുബാലിന്റെ പേരും പരിഗണിക്കപ്പെട്ടിരുന്നു. എന്നാൽ തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതില്ലെന്ന് പി എസ് സുബാൽ പാർട്ടി സെക്രട്ടറിയെ അറിയിച്ചു. ഒടുവിൽ പാർട്ടി ചിഞ്ചുറാണി തീരുമാനിച്ചു.
നാദാപുരം എം എൽ എ കെ ഇ വിജയനും സാധ്യത കൽപ്പിച്ചിരുന്നെങ്കിലും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പിന്തുണയ്ക്കാത്തതാണ് വിജയൻ തിരിച്ചടിയായത്. സി പി ഐക്ക് അവിഭക്ത പാർട്ടിയുടെ കാലത്ത് ഗൗരിയമ്മ മന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ടൊരു വനിതാ മന്ത്രി ഉണ്ടാകുകയാണ്. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറിയായി സഖാവ് പി എസ് സുബാലിനും പാർട്ടി നിയമസഭാ കക്ഷിയുടെ വിപ്പായി സഖാവ് ഇ കെ വിജയനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. 1964 പിളർപ്പിന് ശേഷം ആദ്യമായാണ് സി പി ഐക്ക് ഒരു വനിതാ മന്ത്രി ഉണ്ടാകുന്നത്. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ദൗത്യം ഇന്ന് ഏറ്റെടുക്കുന്നത്. കേരളത്തിലെയും ഇന്ത്യയിലെയും സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു വളരെയധികം സന്തോഷം ഇതിൽ കാണും. കാരണം പിളർപ്പിന് ശേഷം ആദ്യമായിട്ടാണ് സി പി ഐയിൽ ഇത്തരത്തിലുള്ള ഒരു വനിതാ മന്ത്രി വരുന്നത്. സി പി ഐ നിലപാടിൽ ഉറച്ചു നിന്ന് ഇടതുമുന്നണി തീരുമാനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുമെന്ന് കെ രാജനും പി പ്രസാദും പ്രതികരിച്ചു. പാർട്ടി പല നിലവാരത്തിലുള്ള ചുമതലകൾ ചെറുപ്പം മുതൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ചുമതലകളൊക്കെ എൻ്റെ ഒരു ആത്മവിശ്വാസം അനുസരിച്ച് നന്നായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേ ആത്മവിശ്വാസത്തിൽ തന്നെ പാർട്ടി പാർലമെന്ററി രംഗത്ത് ഏൽപ്പിക്കുന്ന ഒരു ചുമതല എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. സാധാരണക്കാരൻ്റെ മുഖവും മനസ്സും പ്രതിഷ്ഠിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടുകളും തീരുമാനങ്ങളുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈക്കൊള്ളുന്നത്. ആ തീരുമാനത്തോടൊപ്പം ചേർന്ന് സത്യസന്ധമായും ആത്മാർത്ഥമായും പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. അഡൂരിൽ നിന്ന് മൂന്നാം വട്ടവും വിജയിച്ച ചിറ്റയം ഗോപകുമാറിനെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കും തീരുമാനിച്ചു. മുൻമന്ത്രി ഇ ചന്ദ്രശേഖരനാണ് നിയമസഭാ കക്ഷി നേതാവ്. ന്യൂസ് 18 തിരുവനന്തപുരം. സി പി ഐയിൽ നിന്ന് നിയമസഭയിലെത്തിയവരിൽ പാർട്ടിയിലെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്നത് ജെ ചിഞ്ചുറാണിയാണ്. വിദ്യാർത്ഥി സംഘടനയിലൂടെ പൊതുരംഗത്ത് സജീവമായി ചിഞ്ചുറാണി വഹിച്ചിട്ടുള്ള സ്ഥാനമാനങ്ങൾ നിരവധിയാണ്. കൊല്ലം അഞ്ചാലുംമൂട്ടിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റും കശുവണ്ടി തൊഴിലാളിയുമായ ഭരണിക്കാവ് തെക്കേവിളയിൽ എൻ ശ്രീധരന്റെയും ജഗദമ്മയുടെയും മകൾ കണ്ടുവളർന്നത് അധ്വാനവർഗത്തിന്റെ ജീവിതം. അനുഭവങ്ങളിലൂടെ ചിഞ്ചുറാണിയും കുട്ടിക്കാലത്തു തന്നെ കമ്മ്യൂണിസ്റ്റായി. ബാലവേദിയിൽ തുടങ്ങിയ പ്രവർത്തനം ഇപ്പോൾ സി പി ഐ ദേശീയ കൌൺസിലിൽ എത്തിനിൽക്കുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, കേരള മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റ്, പൌൾട്രി കോർപ്പറേഷൻ ചെയർപേഴ്സൺ എന്നീ പദവികൾ വഹിച്ചു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കലാകായിക രംഗങ്ങളിൽ ശ്രദ്ധേയായിരുന്നു. ഒപ്പം എ ഐ എസ് എഫിലെ സജീവ സാന്നിധ്യവും. ഇരയപുരം പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി. കൊല്ലം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വഹിച്ചു. സി പി ഐ അഞ്ചാലുംമൂട് മണ്ഡലം സെക്രട്ടറിയും ലൈബ്രറി കൌൺസിൽ കൊല്ലം ജില്ലാ സെക്രട്ടറിയുമായ ഡി സുകേഷനാണ് ഭർത്താവ്. രണ്ട് മക്കൾ നന്ദു സുകേഷനും നന്ദന റാണിയും. ന്യൂസ് 18 കൊല്ലം. സി പി ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കൌൺസിൽ അംഗവുമാണ് അഡ്വക്കേറ്റ് ജി ആർ അനിൽ. എ എസ് എഫിലൂടെ പൊതുരംഗത്തേക്ക് എത്തിയ ജി ആർ അനിൽ 6 വർഷമായി സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിയാണ്. 7.5 വർഷക്കാലം പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി, കഴിഞ്ഞ 12 വർഷമായി പാർട്ടി സംസ്ഥാന കൌൺസിൽ അംഗം, എ ഐ എസ് എഫ്, എ ഐ വൈ എഫ്, കിസാൻ സഭ എന്നീ സംഘടനകളുടെ ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന ഭാരവാഹിയായും ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യം. എ ഐ ടി യു സി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗവും വിവിധ യൂണിയനുകളുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹിയുമാണ്. എം ജി കോളേജിൽ പ്രീ ഡിഗ്രിയും യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബി എ പൊളിറ്റിക്സ് ബിരുദവും ലോ അക്കാദമി ലോ കോളേജിൽ നിന്ന് എൽ എൽ ബി ബിരുദവും സ്വന്തമാക്കി. വിദ്യാർത്ഥി യുവജന രംഗങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ നിരവധി സമരങ്ങളിൽ പങ്കെടുത്ത് പലതവണ പോലീസ് മർദ്ദനവും 3 തവണ ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്. 10 വർഷക്കാലം തിരുവനന്തപുരം നഗരസഭയിൽ നേമം വാർഡിനെ പ്രതിനിധീകരിച്ച് ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ജി ആർ അനിൽ നടത്തിയത്. കേരളത്തിന് മാതൃകയായ സ്കൂളുകളുടെ പ്രഭാത ഭക്ഷണ പരിപാടി, ക്യാൻസർ രോഗം ബാധിച്ച പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനുള്ള സാന്ത്വനം പദ്ധതി, ശാന്തി കവാടത്തിന്റെ ആധുനികവൽക്കരണം, പാവപ്പെട്ടവർക്ക് കുറഞ്ഞ നിരക്കിൽ മൊബൈൽ മോർച്ചറി തുടങ്ങിയ പദ്ധതികളിലെല്ലാം അനിലിന്റെ കൈമുദ്രയുണ്ട്. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തിരുവനന്തപുരം നഗരം ശുചീകരിക്കുന്ന ലോക ശ്രദ്ധയാകർഷിച്ച പദ്ധതിയുടെ സൃഷ്ടികർത്താവ് കൂടിയാണ് അഡ്വക്കേറ്റ് ജി ആർ അനിൽ. വി വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. പുലരിയിൽ എന്തിനാണ് വാർത്തകൾ പൊട്ടിത്തെറിക്കുന്നത്? സൗമ്യമായി പറഞ്ഞാൽ പോരെ കാര്യങ്ങൾ. വോട്ടിനെ കുറിച്ച് മാത്രമല്ല അറിയണ്ടേ, പാട്ടിനെ കുറിച്ചും. നമസ്കാരം, ന്യൂസ് 18 ഗുഡ് മോർണിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജാമ്യമോ കസ്റ്റഡിയോ? ട്രംപിനെ കുറിച്ച് മാത്രമല്ല അറിയണ്ടേ, വമ്പിനെ കുറിച്ച്. എന്നും റോഷി അഗസ്റ്റിൻ. തെരഞ്ഞെടുപ്പ് ഗോദയിൽ എതിരാളിയായി ആരെത്തിയാലും സ്വന്തം വോട്ടുകൾ ചോരാതെ അണക്കെട്ട് പോലെ തടഞ്ഞു നിർത്താൻ എന്നും റോഷിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 20 വർഷം ഇടുക്കിയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് റോഷിയെ ശ്രദ്ധേയനാക്കുന്നത്. ഇടക്കോലി ഗവൺമെന്റ് ഹൈസ്കൂൾ ലീഡറായി തുടക്കം, പിന്നീട് കെ എസ് സി എം യൂണിറ്റ് പ്രസിഡന്റായും
പാലാ സെന്റ് തോമസ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റായും യൂണിയൻ ഭാരവാഹിയായും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ നേതൃനിരയിലേക്കെത്തി. കെ എസ് സി എം സംസ്ഥാന പ്രസിഡന്റായിരിക്കെ അഴിമതിക്കും ലഹരി വിപത്തുകൾക്കുമെതിരെ 1995 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 43 ദിവസം നീണ്ടു നിൽക്കുന്ന വിമോചന പദയാത്രയും 2001 വിമോചന യാത്ര നടത്തിയും ശ്രദ്ധേയനായി. 26 വയസ്സിൽ നിയമസഭയിലേക്കുള്ള കന്നിയംഗം പേരാമ്പ്രയിൽ നിന്ന്. കന്നിയംഗത്തിൽ പരാജയം സംഭവിച്ചെങ്കിലും 2001 ഇടുക്കിയിൽ നിന്നും സിറ്റിംഗ് എം എൽ എ പരാജയപ്പെടുത്തി ത്രികോണ മത്സരത്തിൽ മികച്ച വിജയം നേടി. തുടർന്നിങ്ങോട്ട് ഇതുവരെയും ഇടുക്കി റോഷിക്കൊപ്പമാണ്. ഇടുക്കി മെഡിക്കൽ കോളേജും പുതിയ താലൂക്കും നിരവധിയായ റോഡുകളും പാലങ്ങളും ഹൈടെക് സൗകര്യങ്ങളോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും റോഷിയുടെ ഇച്ഛാശക്തിയിലൂടെയാണ് യാഥാർത്ഥ്യമായത്. കെ എം മാണി ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കെയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിന് അനുമതി നൽകി പ്രാരംഭ പ്രവർത്തനം ആരംഭിച്ചത്. ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിൽ കർഷകർക്ക് വേണ്ടി ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. 2018 ഫെബ്രുവരി 1 ഇടുക്കിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കാൽനട സമരം നടത്തി കർഷകരുടെ ശബ്ദമായി മാറി. 2018 മഹാപ്രളയത്തിൽ ജനങ്ങൾക്കൊപ്പം നിലകൊണ്ട് പുനർനിർമ്മാണം സാധ്യമാക്കാൻ കഴിഞ്ഞു. സ്ഥലവും വീട് നഷ്ടപ്പെട്ടവർക്കും വരുമാന മാർഗങ്ങൾ നഷ്ടമായവർക്കും സർക്കാരിൻ്റെയും ഇതര ഏജൻസികളുടെയും സഹായങ്ങൾ സമയബന്ധിതമായി എത്തിച്ച് ജനനായകനായി റോഷി. രാഷ്ട്രീയത്തിനതീതമായി നിയോജക മണ്ഡലത്തിൽ നേടിയെടുത്ത സൗഹൃദങ്ങളും വ്യക്തിബന്ധങ്ങളും റോഷി അഗസ്റ്റിൻ്റെ കൈമുതൽ. അതുതന്നെയാണ് മുന്നണി മാറിയിട്ടും തിളക്കമാർന്ന വിജയം സമ്മാനിച്ചത്. UDF കോട്ടകളിൽ പോലും മികച്ച ഭൂരിപക്ഷം നേടാനായത് രാഷ്ട്രീയ എതിരാളികളെ തന്നെ ഞെട്ടിച്ചു. KM മാണിയോടൊപ്പവും കാലശേഷം ജോസ് കെ മാണിയോടും വിശ്വസ്തതയും കൂറും പുലർത്തിയ റോഷിക്ക് താൻ ഉയർത്തിപ്പിടിച്ച നിലപാടുകളുടെ അംഗീകാരം കൂടിയാണ് മന്ത്രിപദം. ജി ശ്രീജിത്ത്, ന്യൂസ് 18. തെരഞ്ഞെടുത്ത ജനങ്ങൾക്കുള്ള അംഗീകാരമാണ് തന്റെ മന്ത്രിസ്ഥാനമെന്ന് എ കെ ശശീന്ദ്രൻ. മന്ത്രിസ്ഥാനത്തെ ചൊല്ലി തർക്കമില്ലായിരുന്നുവെന്നും എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും പറഞ്ഞു. ഏതു വകുപ്പായാലും കഴിവിനൊത്ത് പ്രവർത്തിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. രണ്ടാമതും ബഹുമാനപ്പെട്ട സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലൊരു മന്ത്രിസഭയിൽ അംഗമാകാൻ സാധിച്ചു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ ഒരു കാര്യമാണ്. എന്നെ മന്ത്രിയായി തീരുമാനിച്ച ഇത് കേരളത്തിലെ NCP പ്രവർത്തകന്മാർക്ക് കിട്ടിയിട്ടുള്ളൊരു അംഗീകാരമാണ്. എലത്തൂരിലെ വോട്ടർമാർക്ക് കിട്ടിയിട്ടുള്ളൊരു അംഗീകാരമാണ്. ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ അംഗീകാരമെന്ന് കണക്കാക്കി എൻ്റെ മന്ത്രി പദവി നാടിനു വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും എൻ്റെ പാർട്ടിക്ക് വേണ്ടിയും പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ടേം വ്യവസ്ഥ ഇപ്പോൾ വെച്ചിട്ടുണ്ടോ? ദേശീയ നേതൃത്വം അത്തരത്തിലുള്ള ആലോചനകൾ നേരത്തെ നടത്തിയിരുന്നതായിട്ടുള്ളത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോൾ ഇദ്ദേഹം പാർലമെൻ്ററി പാർട്ടി ലീഡറും ഞാൻ മന്ത്രിയും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ രണ്ടുപേരും ആ നിർദ്ദേശം ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഗതാഗത വകുപ്പായിരുന്നല്ലോ, ഇത്തവണ ഏതെങ്കിലും പ്രത്യേകിച്ചൊരു വകുപ്പ് വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കൂ. ഏത് വകുപ്പ് കിട്ടിയാലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് എൻ്റെ മുമ്പിലുള്ള കടമ. ആ കടമയും ബാധ്യതയും ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഞാൻ നിർവഹിക്കും. ഇടതുപക്ഷ മനസ്സുള്ള കേരള കോൺഗ്രസുകാരനാണ് താനെന്ന് നിയുക്ത മന്ത്രി ആന്റണി രാജു. മന്ത്രി പദവിക്കായി താൻ ശ്രമിച്ചിട്ടില്ല, ഇടതുമുന്നണിക്കൊപ്പം അടിയുറച്ചു നിന്നതിന് ലഭിച്ച അംഗീകാരമാണിതെന്നും ആന്റണി രാജു ന്യൂസ് 18 പറഞ്ഞു. തീരദേശത്തെ പ്രശ്നങ്ങളും തലസ്ഥാന ജില്ല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും മുൻഗണന നൽകുമെന്നും ആന്റണി രാജു പറഞ്ഞു. വി അരുണിന്റെ റിപ്പോർട്ട്. ഉൾപ്പെടെ എല്ലാ ഇടതുപക്ഷ മുന്നണി പ്രവർത്തകർക്കുമുണ്ട്, കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് എന്നോട് സ്നേഹമുണ്ട്. ഏറ്റവും ആഗ്രഹിച്ച ഒരു മന്ത്രി പദവിയാണ് അങ്ങേടെന്നാണ് പല അക്കൗണ്ടുകളിലും കാണുന്നത്. കാരണം ഞാൻ ഇടതുപക്ഷ മുന്നണി പോരാളിയായി തന്നെ എല്ലാ കാലത്തും നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു ഇടതുപക്ഷ മനസ്സുള്ള കേരള കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവർക്ക് എന്നോട് ഇത്രയധികം താല്പര്യം തോന്നുന്നത്. എനിക്കൊരു മന്ത്രി പദവി പ്രതീക്ഷിച്ചതാണ്. 99 MLA ജയിച്ചിരിക്കുന്നു. ഒറ്റ MLA 5 കക്ഷികളുണ്ട്, ഘടകകക്ഷികൾ തന്നെ. മന്ത്രിസഭയുടെ വ്യാപ്തി 21 കൂടാൻ കഴിയില്ല. ആ പരിമിതികളുള്ളപ്പോൾ അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് എനിക്ക് തുടക്കം മുതൽ അറിയാമായിരുന്നു. ഞാൻ മന്ത്രിസ്ഥാനം അഭ്യർത്ഥിച്ചുകൊണ്ട് ആരുമായും ഞാൻ സംസാരിച്ചിട്ടില്ല, സമീപിച്ചിട്ടില്ല, മന്ത്രിസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല. എന്താണ് ഇടതുപക്ഷ
രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.